പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ ചിന്തിച്ചത് അയ്യോ അവരത് അറിയരുതായിരുന്നു, അറിഞ്ഞതാണ് പ്രയാസമായി പോയത് എന്നാണ് നമ്മൾ ചിന്തിച്ചത് അല്ലേ. പക്ഷെ അതിനകത്തൊരു ദൈവത്തിന്റെ ഹിതം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ അതിനെ നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യം പറയാൻ പോവാ. ചിലരുടെ വിഷമം അറിഞ്ഞതല്ല, അറിയാതിരിക്കുന്നതാ. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2:8 വായിക്കുന്നത്, അറിഞ്ഞിരുന്നു എങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കത്തില്ലായിരുന്നു. അപ്പൊ ക്രൂശീകരണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ലേ? അതെ. അപ്പൊ പിന്നെ അറിയാതിരുന്നത് നല്ല കാര്യമല്ലേ? അതെ. അപ്പൊ അതിന്റെ പിൻപിൽ ഒരു ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടല്ലേ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അവരറിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനൊരു ഭാവി അവരുണ്ടാക്കിയേന്, അവരറിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി ഒരു വഴി അവർ തുറന്നേന്, അവരറിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് വേണ്ട കൈത്താങ്ങലുകളും സഹായങ്ങളും ഒക്കെ അവർ ചെയ്തു തരുമായിരുന്നു. പക്ഷേ അറിയാതിരുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതിൻ്റെ അകത്തൊരു ദൈവത്തിൻ്റെ ഹിതമുണ്ടോ? ഉണ്ട്. ചിലർ ചില കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിച്ചിട്ടും അറിയാതിരിക്കുന്നതിൻ്റെ പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ വായിക്കുന്നത് യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ വന്നെന്നാ. അന്ന് തുടങ്ങി ഇസ്രായേൽ മക്കളുടെ കഷ്ടത. ഈ ഇസ്രായേൽ മക്കൾ ഈ കഷ്ടപ്പെടുമ്പോഴൊക്കെ അവർ പറയുക, ഈ ഫറവോൻ ഞങ്ങൾ ആരാണെന്നൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പാടുപെടേണ്ടി വരത്തില്ലായിരുന്നു. കാരണം യോസഫിനെ അറിയുന്ന ഒരു ഫറവോൻ പണ്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്തൊരു സുഖമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഞങ്ങളെ അറിയത്തില്ല, അതാ പ്രശ്നം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാ അങ്ങനെ ഒരു ഫറവോനെ ദൈവം അവിടെ കൊണ്ടുവന്നത്? ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് എന്നും ഇവരും ഇസ്രായേലിൽ നിൽക്കണമെന്നല്ല. പിന്നെ ദൈവം അവർക്കൊരു കനാൻ ദേശം ഒരുക്കുന്നുണ്ട്. അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ആ ദേശത്തിന്റെ സമൃദ്ധി ഈ ജനം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം പീഡനങ്ങളും അല്പം പ്രയാസങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് പുറത്തു പോകാൻ ഒരാഗ്രഹം വന്നു. പലരും പല കാര്യങ്ങൾ അറിഞ്ഞാൽ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങളൊന്നും നടന്നില്ലെന്ന് വരും. അതുകൊണ്ട് ഇന്ന് ആരും എൻ്റെ ഈ കാര്യം അറിഞ്ഞില്ലല്ലോ, എൻ്റെ ഈ വേദന അറിഞ്ഞിരുന്നില്ലല്ലോ, അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ സഹായിക്കുമായിരുന്നു എന്നുള്ള ചിന്തകളൊക്കെ അങ്ങ് മാറ്റി വച്ചേരെ. ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയുന്നല്ലോ കാര്യങ്ങൾ. അത് മതി നമ്മുടെ ആശ്വാസത്തിന്. ദൈവം അറിയുന്നുണ്ട് കാര്യങ്ങൾ. ആരും സഹായമില്ലെങ്കിലും ഉയരത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സഹായപതി നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്ന് വേണ്ടുന്നതെല്ലാം ഇറച്ചു തന്നു. ആരാധന ആരാധന ഒന്നിനും കുറവില്ല തേനാടത്തുന്ന ഇമ്മാനുവേലെ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ല തേനടത്തുന്ന ഇമ്മാനുവേലെ അങ്ങേക്കു നന്ദി. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് സഹായമായി, സങ്കേതമായി, ഞങ്ങൾക്ക് നല്ല തുണയായി കൂടെ ഇരിക്കുന്ന നല്ല കർത്താവിൻ്റെ രംഗങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒന്നിനും കുറവില്ലാതെ വണ്ണം ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊന്നിനും കുറവില്ലാതെ വണ്ണം സ്വർഗം നടത്തുന്നതിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ബുദ്ധിമുട്ടുകളോടെ വേദനകളോടെ ആയിരിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ കരവുമായി അങ്ങ് വന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങടെ രംഗങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.